നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് GDS 2023 ഫസ്റ്റ് ഷെഡ്യൂൾ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഔട്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഇതുപോലുള്ള ന്യൂസ് ആൻഡ് അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഔട്ടായിട്ടുള്ളത് January 27 January 27 മുതലാണ് നമുക്കിതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് February 16. അപ്പോൾ ഓൾ ഇന്ത്യ വേക്കൻസീസ് എന്ന് പറയുന്നത് 40,889 വേക്കൻസീസ് ആണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷം റിക്രൂട്ട്മെൻറ്റിന് അപേക്ഷിച്ചവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും ഇതെങ്ങനെയാണ് നമ്മൾ ഇതിലേക്കുള്ള ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടതെന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ എൻ്റെ ചാനലിൽ തന്നെ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ഈ ഡിസ്ക്രിപ്ഷനിൽ തീർച്ചയായിട്ടും അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ആപ്ലിക്കേഷൻ പ്രോസസ്സ് എങ്ങനെയാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ കഴിഞ്ഞ റിക്രൂട്ട്മെൻറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് February 16. അപ്പോൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. ഡീറ്റെയിൽഡ് വീഡിയോയിലൂടെ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് വെബ്സൈറ്റിൽ ഈ ഒരു ലിങ്കും കാര്യങ്ങളും എല്ലാം കൊടുത്തിരിക്കുന്നതെന്നുള്ള കാര്യമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോകുന്നത്. ഇതാണ് ഇന്ത്യ പോസ്റ്റ് GDS online.gov.in എന്നുള്ളൊരു വെബ്സൈറ്റ്. ഇത് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് കാണുന്ന ഒരു സ്ക്രീനാണിത്. അപ്പം ഇതിനകത്ത് ഒരുപാട് മെനൂസ് ഉണ്ട്. നോട്ടിഫിക്കേഷൻ, രജിസ്ട്രേഷൻ, അപ്ലൈ ഓൺലൈൻ, ഫീ പേയ്മെൻറ്റ്, കാൻഡിഡേറ്റ് ഗ്രീവൻസസ്, അങ്ങനെ ഒരുപാട് ഐക്കൺസ് ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം അപ്ലൈ ചെയ്തവർക്കാണെങ്കിൽ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാഴ്ചയിൽ തന്നെ മനസ്സിലാവും. ഫസ്റ്റ് രജിസ്ട്രേഷനാണ് ചെയ്യേണ്ടത്, അതിന് ശേഷമാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്, അതിന് ശേഷം ഫീ പേയ്മെൻറ്റിലേക്ക് പോവാം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ റിക്രൂട്ട്മെൻറ്റിന് ഈ ഒരു വെബ്സൈറ്റ് തന്നെയായിരുന്നു നമുക്കിതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡായിട്ട് ഒരു വീഡിയോ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ ആ ലിങ്കിൽ നോക്കി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇത്തവണയും, ഒരു മാറ്റവും വന്നിട്ടില്ല. അപ്പോൾ ഒരു വർഷത്തിൽ 2 ഷെഡ്യൂളായിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വിളിക്കുന്നതെന്നാണ് ഇതിന് മുന്നേ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഷെഡ്യൂളാണ് ഇപ്പോൾ ജനുവരിയിൽ അവർ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇതിൽ കേരള സർക്കിൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. കേരള സർക്കിളിൽ വരുമ്പോൾ ഓരോ ഡിവിഷൻസും അതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഡിവിഷൻസിൽ ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് PDF ഒന്നും ഡൗൺലോഡ് ആവുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിൽ വേക്കൻസി ലിസ്റ്റുകളെല്ലാം അതിൽ തന്നെ അവർ PDF അവൈലബിൾ ആവും. അതിനുശേഷം നമ്മൾ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഫസ്റ്റ് നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ. അപ്ലൈ ഓൺലൈൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം വേണം നമ്മുടെ പ്രിഫറൻസസ് കൊടുക്കാനും ഏത് ഡിവിഷനാണ് സെലക്ട് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്ലൈ ഓൺലൈൻ എന്നുള്ള ആ ഒരു മെനുവിലാണ്. രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസാണ്, പേഴ്സണൽ ഡീറ്റെയിൽസ്, ദെൻ നമ്മുടെ എഡ്യൂക്കേഷൻ, ദെൻ ലാംഗ്വേജസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ദെൻ 10th മാർക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ എൻട്രി ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. Step 1 എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ, Step 2 അപ്ലൈ ഓൺലൈൻ, ദെൻ അടുത്തതായിട്ട് അവർ കാണിച്ചിരിക്കുന്നത് ഫീ പേയ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡൗട്ടുകൾ കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടി നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ഗ്രീവൻസസ് എന്നുള്ള പോർട്ടലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. കാൻഡിഡേറ്റ് ഗ്രീവൻസസ് എന്നുള്ള മെനുവിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് 2 ഓപ്ഷൻസ് ആണുള്ളത്, FAQ അതേപോലെ ഗ്രീവൻസസും ഉണ്ട്. ഗ്രീവൻസസിനകത്ത് നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ അതിലൊരു പോർട്ടലുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് സബ്മിറ്റ് ചെയ്ത് നമുക്ക് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഈ ഒരു രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാം. അതേപോലെ തന്നെ 2nd കാറ്റഗറി എന്ന് പറയുന്നത് FAQ ആണ്. അവിടെ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഡൗട്ടുകളും അതേപോലെ തന്നെ ആൻസേഴ്സും അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ചു നോക്കിയാൽ നമുക്ക് അത്യാവശ്യം വേണ്ട ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്യാൻ ആ ഒരു മെനു നമുക്ക് സഹായിക്കും. ഇപ്പോൾ കേരള സർക്കിളിലെ വിവിധ ഡിവിഷൻസാണ് ഈ ഒരു കാറ്റഗറിയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം ആലപ്പി, ആലുവ, ദെൻ കാലിക്കറ്റ്, കണ്ണൂർ, ചങ്ങനാശ്ശേരി, എറണാകുളം, അങ്ങനെ ഒട്ടുമിക്ക ഡിവിഷൻസും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ കേരള സർക്കിൾ സെലക്ട് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഓരോ സർക്കിളും ഫസ്റ്റ് പേജിൽ തന്നെ നമുക്ക് എല്ലാ സർക്കിളും ഒരു ലിസ്റ്റ് ചെയ്യും. എല്ലാ സർക്കിളും ലിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന സർക്കിളിൻ്റെ കീഴിലുള്ള ഡിവിഷൻസാണ് ഇപ്പം ഈ
മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഞാൻ കേരള സർക്കിൾ സെലക്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും ഡിവിഷൻസ് അതിൽ അവൈലബിൾ ആണെന്നുള്ള കാര്യം കാണിച്ചു തന്നിരിക്കുന്നത്. ദെൻ നോട്ടിഫിക്കേഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആണ്. PDF ഓപ്പൺ ആവും. അപ്പോൾ ഈ ഒരു PDF ഞാൻ വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ PDF വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ആ നോട്ടിഫിക്കേഷനിൽ ക്ലിയറായിട്ട് എല്ലാ കാര്യവും തന്നെ പറയുന്നുണ്ട്. ഇനി വേക്കൻസീസ് എന്ന് പറയുന്നത് എല്ലാ സർക്കിളിനെയും വേക്കൻസീസ് ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഓരോ സർക്കിളിലും എത്ര വേക്കൻസി ഉണ്ട്, ഓരോ കാറ്റഗറിയിലും എത്ര വേക്കൻസി ഉണ്ടെന്നുള്ള കാര്യം ഇതിൽ പറയുന്നുണ്ട്. ഇതിലിപ്പോൾ കേരള സർക്കിളിൻ്റെ വരുമ്പം ലോക്കൽ ലാംഗ്വേജ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് മലയാളം. ദെൻ യുവാ കാറ്റഗറിയിൽ 1287, OBCയിൽ 552, SC കാറ്റഗറിയിൽ 237, ST കാറ്റഗറിയിൽ 35, EWS കാറ്റഗറിയിൽ 266, PWDA അത് ഓരോ കാറ്റഗറിക്കും ഡിഫറൻ്റ് ആണ്. ദെൻ PWDA കാറ്റഗറിയിലേക്ക് വരുമ്പം അവിടെ വരുന്ന വേക്കൻസി എന്ന് പറയുന്നത് 21 വേക്കൻസിയാണ്. അടുത്ത കാറ്റഗറിയിലേക്ക് പോകുമ്പോൾ 30 വേക്കൻസി ഉണ്ട്. PWDC കാറ്റഗറിയിലേക്ക് വരുമ്പോൾ 28, DDE കാറ്റഗറിയിലേക്ക് വരുമ്പം 6 വേക്കൻസി. അങ്ങനെ 2462 വേക്കൻസീസ് നിലവിൽ കേരളത്തിൽ തന്നെയുണ്ട്. അങ്ങനെ ആകെ മുഴുവൻ ഇന്ത്യയിൽ മുഴുവനും വേക്കൻസീസ് നമ്മൾ നോക്കുമ്പോൾ 40889 വേക്കൻസീസാണ് ഇപ്പോൾ ഇത്തവണത്തെ ഷെഡ്യൂളിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൽ ഓരോ കാറ്റഗറിയുടെയും ടോട്ടൽ അവർ പറയുന്നുണ്ട്. ലാസ്റ്റ് കോളമാണ് ടോട്ടൽ വേക്കൻസി എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ BPM പോസ്റ്റും ഉണ്ട്, ABPM പോസ്റ്റും ഉണ്ട്. BPM എന്ന് പറയുന്നത് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററും, ABPM എന്ന് പറയുന്നത് അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററും. അപ്പോൾ ഈ രണ്ട് വേക്കൻസിയും കൂടെ ഇൻക്ലൂഡഡ് ആണ് ഈ 40,000 വേക്കൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതിലേക്കുള്ള ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട ലിങ്കും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉണ്ടായിരിക്കും, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു സെക്ഷനിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.